അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നോമ്പ് നോൽക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ എങ്ങനെ ഗർഭധാരണത്തിന് അനുകൂലമാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി എനർജി മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ചിലവഴിക്കുന്നത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് രണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും മൂന്നാമതായി നമ്മുടെ ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് നോമ്പ് സമയത്ത് അധിക ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് കൂടുതൽ എനർജി ആവശ്യമായി വരുന്നില്ല നോമ്പുകാരൻ കൂടുതൽ സമയവും വിശ്രമത്തിലായതുകൊണ്ട് ഫങ്ഷണൽ എനർജിയും കൂടുതൽ ആവശ്യമായി വരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എനർജി അഥവാ റിപ്പയറിംഗ് എനർജി വളരെയധികം ആക്റ്റീവ് ആകുന്ന സമയം നോമ്പെടുക്കുമ്പോഴാണ് അതാണ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വൈദ്യന്മാരൊക്കെ ഉപവാസമെടുക്കാൻ പറയുന്നത് നോമ്പെടുക്കുന്നതോടെ തന്നെ രോഗശമനം വളരെ വേഗത്തിലാകുന്നു ഇതുവഴി ഗർഭധാരണ തടസ്സങ്ങൾ എളുപ്പം നീങ്ങുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ നോമ്പ് സമയത്ത് ഒഴിവാക്കുന്നതിൻ്റെ ഇരട്ടി ഭക്ഷണം നോമ്പ് തുറന്ന ശേഷം കഴിച്ചാലോ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുക ആ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഭക്ഷണം കുറയ്ക്കേണ്ട കാലമാണ് നോമ്പ് മാസം പതിനൊന്ന് മാസക്കാലം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരൽപ്പം വിശ്രമം നൽകലാണ് നോമ്പിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം കൈവരിക്കണമെങ്കിൽ പകൽ മാത്രം ഭക്ഷണം ഒഴിവാക്കിയാൽ പോരാ മറിച്ച് രാത്രി ഭക്ഷണവും പരിമിതപ്പെടുത്തണം രണ്ട് നേരം മാത്രമാണ് നോമ്പുകാരൻ ഭക്ഷണം കഴിക്കേണ്ടത് ഒന്ന് അത്താഴ സമയം സുഭി ബാങ്കിന് അല്പം മുമ്പേ രണ്ട് നോമ്പ് മുറിക്കുന്ന സമയം മകരിബ് ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം പഴങ്ങൾ പ്രത്യേകിച്ചും ഈത്തപ്പഴം പിന്നീട് മറ്റ് ഭക്ഷണങ്ങൾ ഈ രീതിയിലാണ് കഴിക്കേണ്ടത് പഴങ്ങൾ കഴിക്കുമ്പോൾ ആപ്പിള് മുന്തിരി മുസമ്പി തണ്ണിമത്തങ്ങ ചെറുപഴം തുടങ്ങിയ പുളി കുറഞ്ഞ ഭക്ഷണങ്ങൾ പുളി കുറഞ്ഞ പഴങ്ങൾ തിരഞ്ഞെടുക്കുക പി സിയോടെ ഉള്ളവർ പഴങ്ങൾ മിതമായി കഴിച്ചാൽ മതി മത്സ്യവും മാംസവും മുട്ടയും എല്ലാം കഴിക്കാവുന്നതാണ് പക്ഷേ കുറഞ്ഞ അളവിലെ പാടുള്ളൂ പച്ചക്കറികൾ നിർബന്ധമായും ഉൾപ്പെടുത്തുക ക്യാരറ്റ് തക്കാളി കക്കരിക്ക തുടങ്ങിയ പച്ചക്കറികൾ സലാഡാക്കിയും ജ്യൂസാക്കിയും കഴിക്കുക മല്ലിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും കൂവപ്പൊടി വെള്ളം ബാർലി വെള്ളം എന്നിവ നല്ലതാണ് ചായ ജ്യൂസ് പോലുള്ളത് ആവശ്യങ്ങിൽ അല്പമാവാം ചായ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എണ്ണയിൽ മുക്കി പൊരിക്കുന്നതും കൃത്രിമ ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുക ഒരിക്കലും അമിതമാവരുത് പി സിയോടെ ഉള്ളവരും മറ്റ് ആർത്തവ പ്രശ്നങ്ങൾ മൈദയിൽ ഉണ്ടാക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം നോമ്പിനാണെങ്കിലും വിശപ്പ് തീർന്നാൽ ഭക്ഷണം അവസാനിപ്പിക്കണം അമിതമായി കഴിക്കുന്നത് ക്ഷീണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അത്തായ ശേഷം ഉറങ്ങുന്നതും നല്ലതല്ല മാത്രമല്ല രാവിലെ അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ ഉറങ്ങുന്നത് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നോമ്പുകാരന് ക്ഷീണമുണ്ടെങ്കിൽ ഏഴ് മണിക്ക് ശേഷം അല്പം ഉറങ്ങാം ഉറക്കത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരോട് രാത്രി നേരത്തെ ഉറങ്ങണമെന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് നോമ്പിനും അല്ലാത്തപ്പോഴും രാത്രി നേരത്തെ ഉറങ്ങണമെന്നാണ് പറയുന്നത് രാത്രി തറാവി നിസ്കാരം ഇഷ കഴിഞ്ഞ് ഉടനെ നിസ്കരിച്ച് വേഗത്തിൽ ഉറങ്ങണം ഏകദേശം പത്ത് പത്തരക്കെങ്കിലും രാത്രി നിസ്കാരത്തിനും മറ്റേ ഖുർആാനോദാനും പിന്നീട് നാല് മണിക്ക് എണീക്കലാണ് നല്ലത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ നോമ്പ് കാലം കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മിതമായ ഭക്ഷണം കഴിച്ച് നോമ്പിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഗർഭധാരണത്തിന് തടസ്സമായി വരുന്ന പ്രശ്നങ്ങളെ കേടുപാടുകളെ ശരീരം തന്നെ പുനഃക്രമീകരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പുരുഷ പ്രത്യുൽപാദനശേഷിയും സ്ത്രീ പ്രത്യുത്പാദനശേഷിയും ഒരുപോലെ ഉയർത്താൻ ഇതുവഴി കഴിയും കാലം പ്രാർത്ഥനയുടേത് കൂടിയാണ് മക്കളെ തരുന്നത് അള്ളാഹുവാണ് ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസം കൂടിയാണല്ലോ വിശുദ്ധ റമദാൻ മാസം ഓരോ ദിവസവും നോമ്പ് തുറന്ന ഉടനെയുള്ള പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ് നോമ്പ് തുറന്ന ഉടനെ ഏറ്റവും ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ദ്വാ ചെയ്യുക അതോടൊപ്പം റബ്ബിലാ റബ്ബിലി ഫർദം വാരിസീൻ എന്ന ദ്വായും ചേർക്കുക അതുപോലെ അത്താഴം കഴിഞ്ഞ ശേഷം സുബിക്ക് മുന്നേ സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ സൂറത്ത് യാസീൻ റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ ും ശ്രദ്ധിക്കുക സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമാണ് എന്ത് ഉദ്ദേശത്തിലാണ് ഒരാൾ യാസീൻ ഓതുന്നത് അതവർക്ക് കിട്ടുമെന്നാണ് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ചെയ്യാനുള്ള മറ്റൊന്നാണ് സൂറത്തുൽ കൗസർ ബിസ്മിയോട് കൂടെ അഞ്ഞൂറ് തവണ ഓതുക എന്നത് ഇത് ഓതുന്നതിന് മുന്നേയും ശേഷവും സലാത്തും ചെല്ലുക കുട്ടികളുണ്ടാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുവാകളും വർദ്ധിപ്പിക്കുക ഇങ്ങനെ ആത്മീയപരമായും ആരോഗ്യപരമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക അതോടൊപ്പം നമ്മൾ മനസ്സ് റിഞ്ഞ് റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുക റബ്ബ് തരും ഇൻഷാല്ല റബ്ബിൻ്റെ കാരുണ്യം അളവില്ലാതെ അവൻ്റെ പടപ്പുകളിൽ ചൊരിയുന്ന റഹ്മത്തിൻ്റെ പത്താണിത് ആ കാരുണ്യത്തിൽ നിന്നും എന്തായാലും അള്ളാഹു നമുക്ക് തരും എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ചോദിക്കുക വിശുദ്ധ റമലാൻ മാസത്തിൻ്റെ പറുക്കത്ത് കൊണ്ട് മക്കളില്ലാതെ നമ്മുടെ ചാനലിൽ സങ്കടം പറയുന്ന വിഷമം പറയുന്ന എല്ലാവർക്കും അള്ളാഹു സ്വലഹിങ്ങളിൽപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാ السلام عليكم ورحمه الله وبركاته